Hello guys, what is up? Today here and welcome to Minecraft Hardcore episode 11. So guys, this is a special episode. We will go to Ender Dragon BTN. We will phantom hunting in the tower. We will have slow falling portions. So adine namaku phantom membranes venam appo phantom membranes phantom seal ninnana kittunnathu appo phantoms spawn aavunnathu 3 divasam urangaadirnal maatramaana appo njan 2 divasam urangaadirunnu ini 3amatha divasam phantoms 3amatha raathrile phantoms varivayirikkum ennaanu ende oru nigamanam appo namaku wait cheyyam adu pole enna ningalude discord serverile cheraathavaraanengil theerchettum poi cheruka link description undaavum pinne instagram il follow cheyga appo namaku nere video ilekka. So, we have this design Noki Ondaki, the Vatters, and the YouTuber. We have to do this in the Bedrock. We have to do this in the Bedrock. We have to do this in the Ender Dragon. ആദ്യത്തെയാണ് നമ്മുടെ ഈ ആറ് ഗോൾഡൻ ആപ്പിൾ. കുറേ നേരം ഗോൾഡ് ഫാമിൽ പോയി നിന്നിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ആറ് ഗോൾഡൻ ആപ്പിൾ കിട്ടിയത്. പിന്നെ നമുക്കിവിടെ ഇൻസ്റ്റാ ഹെൽത്തിൻ്റെ 3 പോർഷൻസ് ഉണ്ട്. പിന്നെ മുകളിൽ നമുക്ക് നൈറ്റ് വിഷൻ്റെ 3 പോർഷൻ ഉണ്ട്, എല്ലാം 8 മിനിറ്റിൻ്റെ. പിന്നെ മുകളിൽ സ്ട്രെങ്ത് പോർഷൻസ് ഉണ്ട്, അതും 8 മിനിറ്റിൻ്റെ. എല്ലാം നമ്മൾ റഷ് റൂം വെച്ച് എക്സ്റ്റെൻഡ് ചെയ്താണ്. അപ്പോൾ ഇത്ര സാധനങ്ങൾ മതിയെന്ന് തോന്നുന്നു നമുക്ക് എൻഡർ ഡ്രാഗനെ തല്ലി തോപ്പിക്കാനായിട്ട്. ഡ്രാഗനെ തോപ്പിക്കാൻ പോയപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് കിട്ടിയിട്ടുള്ളത് ഫാൾ ഡാമേജാണ്. അപ്പോൾ സ്ലോ ഫാളിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെയാണ് ഡ്രാഗൺസ് പുറത്ത്. അതെന്ത് ചെയ്യുന്നു എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞ് ഫാൻറ്റംസ് എങ്ങാനും വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ആവും. ഓക്കെ, മൂന്നാമത്തെ രാത്രി നമ്മുടെ ഫാൻറ്റംസ് സ്പോൺ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര നേരം ഞാൻ എന്നോട് കാത്തു നിന്നിട്ട് ഒരെണ്ണം പോലും കണ്ടില്ല. ഇപ്പോൾ ഒരു ദിവസം കൂടെ ഈ രാത്രി കൂടെ നമ്മൾ ഉറങ്ങാൻ നിൽക്കണമെന്ന് തോന്നുന്നു. അതാണ് സംഭവം, അല്ലെങ്കിൽ വരേണ്ടതാണ്. ഇത് നാലാമത്തെ രാത്രിയാണ് ഗൈസ്. അപ്പോൾ ഈ രാത്രിയെല്ലാം വരേണ്ടതാണ്. രാത്രി ആയി കഴിഞ്ഞു, അപ്പോൾ ഇനി വരേണ്ടതാണ്. ഇനി ഞാനിവിടെ തമിഴിൽ സോലർ ബ്ലോക്ക് വെച്ചുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. ഗൂഗിൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ട്രാൻസ്പെറൻറ്റ് സീറോ ലൈറ്റ് ഒപ്പാസിറ്റി ഉള്ള ബ്ലോക്ക് നമ്മുടെ തലയുടെ മേളിൽ ഉണ്ടായാലും മാത്രമേ സംഭവം സ്പോൺ ആവുള്ളൂ എന്ന്. സ്പോൺ ആവുന്നില്ലല്ലോ ഇതിന് പറ്റി. അല്ല, പെട്ടെന്ന് തന്നെ സ്പോൺ ആവണാണല്ലോ എന്നെ പറ്റിയത്. അമ്പാടാ ക്രീപ്പറേ, എൻ്റെ പോർഷൻ ബ്രൂമിൻ്റെ തല കറിയിക്കുന്ന ചത്തു. ഗൈസ് ഇപ്പോൾ ഒരെണ്ണം വന്നായിരുന്നു ഗൈസ്, ഒരെണ്ണം വന്ന് ഞാൻ എന്നെ തല്ലിക്കൊന്നു, അവനോടെ കുടുങ്ങി. അപ്പോൾ സംഭവം ഓർക്കാൻ വന്നുണ്ട്, ഞാനത് റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. തല്ലിക്കൊല്ലുന്ന ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഓർത്തില്ല. കൊന്നിട്ട് ഒന്നും കിട്ടില്ല ഗൈസ്. അപ്പോൾ അടുത്തത് വരുവാണെങ്കിൽ കാണിച്ചതിനായിട്ട് നോക്കാം. ഗൈസ് ഇത് അഞ്ചാമത്തെ ദിവസം രാവിലെയാണ് എനിക്കൊരു പുതിയ കുതിരനെ കിട്ടി. ഇവൻ നല്ല സ്പീഡാണ്, ചാട്ടമില്ല പക്ഷേ നല്ല സ്പീഡാണ്. വേണ്ട, ചാട്ടമില്ല പക്ഷേ നല്ല സ്പീഡുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ പഴയ കുതിരനെ റീപ്ലേസ് ചെയ്ത് ഈ കുതിരനെ കെട്ടി. നമുക്ക് ഒരു കുതിര പോകുമ്പോൾ വേറെ കുതിര വരും, അത്രേ ഉള്ളൂ. നമ്മൾ ഫാൻറ്റം ഹണ്ടിങ് ടവറിൻ്റെ താഴെ ഞാനിങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഇച്ചിരി നേരം രാത്രി ഓടുമ്പം സംഭവം വരുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഇത് അഞ്ചാമത്തെ നൈറ്റാണ് ഗൈസ്. അപ്പോൾ ഈ നൈറ്റിലെങ്ങനെ നമുക്ക് ഫാൻറ്റംസ് വരുമെന്ന് നോക്കാം. തലയുടെ മേളിൽ ബ്ലോക്കില്ലാതെ ഞാനിവിടെ വന്ന് നിൽക്കുവാണ്. പോണേ ഒച്ചോട്ട് 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 അതെ അതെ, അടിച്ചോണ്ട വേണ്ട. ഏ ഫാൻറ്റം ഫാൻറ്റം ഫാൻറ്റം, യെസ് ഫാൻറ്റം വന്നേ. ഏറ്റവും സാധനം ഫാൻറ്റം വന്നേ. ചക്കര മുത്തുനിന്ന് വന്നേ ഫാൻറ്റം വന്നേ. കമോൺ വായോ വായോ, എവിടെയാണോ നീ? ഓ അടിക്കാൻ പറ്റില്ല യെസ്. ആ കമോൺ ആ കമോൺ. ഓ പോയി. ഓ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് പറക്കാൻ പോലും അറിയാൻ പറ്റാത്ത എന്ത് ഫാൻ്റെ വേണം നീ? ഒക്കെ ആ കമോട്ടർ മഷേ. ആ യെസ്, ആ യെസ് യെസ് യെസ്, കൊന്നു കൊന്നു കൊന്നു. നൈസ്. ഏ മൂന്ന് ഫാൻ മെമ്പറേ. യെസ് 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 യെസ്. ഇതേ അടുത്തത് എൻ്റെ പൊന്നോ, എന്തുവാടേ. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളായി. നമുക്ക് നമ്മുടെ സ്ലോ ഫാളിംഗ് പോഷൻ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ അതിന് എന്തറാക്ക് എടുക്കുക എന്നിട്ട്. ആ പിന്നെ നമ്മുടെ ബ്രൂയിങ് സ്റ്റാൻഡിൻ്റെ മെനു ഇങ്ങനെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ടെസ്റ്റർ പാക്ക് വെച്ചിട്ടാണ്. അപ്പോൾ റെസിപ്പി മുഴുവൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ സൈഡിൽ നോക്കി അറിയാം, നമ്മുടെ ഫാൻറ്റം മെമ്പറേയും കൊടുത്ത നമ്മുടെ ഫെതറിൻ്റെ ഐക്കൺ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സ്ലോ ഫാളിംഗ് പോഷൻ ആവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓക്വേർഡ് പോഷൻ ഉണ്ടാക്കാം ഗൈസ്. ഓക്വേർഡ് പോഷൻ അതിന് നമുക്ക് മെമ്പറേൻ എടുത്തിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓക്വേർഡ് പോഷൻ ഇപ്പോൾ തന്നെ സ്ലോ ഫാളിംഗ് പോഷൻ ആയിട്ട് വരും, അത് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ്, നമ്മുടെ സ്ലോ ഫാളിംഗ് പോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു റെസ്റ്റ് കൊടുത്ത് അതിൻ്റെ മണ്ട കിട്ടാൽ മതി. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പോഷൻ്റെ സമയം കൂട്ടി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ്ടോ
ഒന്നര മിനിറ്റിൻ്റെ 4 മിനിറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഡ്യൂറേഷൻ കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ റെഡ് സോൺ ഇടുന്നത്. അപ്പോൾ അടുത്ത് നമുക്കിനി ഡ്രാഗണെ ഡിഫീറ്റ് ചെയ്തിട്ട് പോകാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ട്രോളി പ്രൊഫഷണൽ ആണെന്ന് അറിയാനായിട്ടുള്ള ഒരു വലിയ തെളിവാണിത്. അപ്പോൾ നിങ്ങളുടെ ഡയമണ്ട് ഹോയ്ക്കകത്ത് അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ റിച്ചാണ്, നിങ്ങൾ പ്രോയാണ്. ഓക്കെ. സോ ഗൈസ്, നമ്മളിവിടെ ഫുള്ള് സെറ്റാണ്. നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പോർഷനും ഗോൾഡൻ ആപ്പിളൊക്കെ ആയിട്ട് എൻ്റ് ഡയമണ്ട്സിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ എൻ പോർട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് എൻ പോർട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ റീസ്പോൺ സെറ്റാണ്. ഇനി എങ്ങാനും ചത്താൽ എനിക്ക് വീണ്ടും കളിക്കണം തോന്നുവാണെങ്കിൽ ഇവിടെ തന്നെ വീണ്ടും വരാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐ ഒ ഫെൻഡർ എടുത്ത് വെച്ച് നമ്മുടെ പോർട്ടൽ ആക്ടിവേറ്റ് ആക്കാം ഗൈസ്. ഓക്കെ, ഫൈനൽ. ഓക്കെ ഗൈസ്, നമ്മുടെ എൻ പോർട്ടൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഇൻവെൻട്രിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും മറന്നു പോയാൽ പിന്നെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ല എൻഡറാണ് തോപ്പിക്കാണ്ട്. സോ ഗൈസ്, നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റാണ്. നമ്മൾ നേരെ എൻ ഡൈമെൻഷനിലോട്ട് പോവാണ്. നമുക്ക് വേണ്ടി അപ്പുറത്തെ സൈഡിൽ എന്താണാവും, നമ്മൾ എൻ്റെ ഐലൻഡിൻ്റെ പുറത്തുള്ള സ്ഥലത്ത് സ്പോൺ ആവാതിരുന്നാൽ മതിയായിരുന്നു. യെസ് യെസ്, നമ്മൾ അകത്ത് തന്നെയാണ് സ്പോൺ ചെയ്തത്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് പുറത്ത് കിടക്കാം. ഇത് എങ്ങോട്ടാണാവും ഞാൻ പൊട്ടിച്ച് പോകണം എന്ന് പറയാൻ പറയില്ല. നമുക്ക് ഏതായാലും നൈറ്റ് വിഷൻ എടുത്ത് കുടിക്കാം. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഓക്സിഡൻ പില്ലറൊക്കെ കാണാൻ പറ്റും. ഇത് ഓക്കെ, നമ്മൾ പുറത്തെത്തിട്ടുണ്ട്. എൻഡർമാൻ നോക്കരുത്, എൻഡർമാൻ നോക്കരുത്. ഓക്കെ, എൻഡർമാൻ്റെ അടി കൊണ്ടും ചാവാനായിട്ട് ചാൻസ് ഉണ്ട്. സ്ലോ ഫാളിങ് കുടിക്കാം. ഓക്സിഡിയൻ പില്ലറിൻ്റെ മേളിൽ നിന്ന് ചാടി ചാവണ്ട ചാവണ്ട. ഓക്കെ, എൻഡർ മാമ, ഞാൻ പാവം, ഞാൻ ജസ്റ്റ് ആ ഡ്രാഗൺ എന്ന് പോന്നോട്ടെ. എന്നെ വെറുതെ വിട്ടരെ. ഊഫ്, ടെൻഷനാണ് ഗൈസ്. ഈ പീക്കകത്ത് കൺട്രോൾസ് ഭയങ്കര പാടാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പാടാണ്. ഇപ്പോൾ പില്ലറപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, ദേ സ്ലോ ഫാളിങ് കൂടിയാട്ടാ. നമ്മൾ പതുക്കെയാണ് താഴ്ത്ത് ചാടുകൂടി. ഹെൽത്തൊക്കെ ഫുൾ റിഫ്രഷ് ആയിട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ബിൽഡ് ചെയ്യാം. ോട്ടെ, ഇതെന്തൂരണ്ടേ? ഓ, ഇതെന്ത് പൊക്കമാണ് പില്ലറ? എൻ്റെ പൊന്നോ? ആ ഓക്കെ, നമ്മൾ മുകളിലെത്തി. ഓക്കെ, ആദ്യത്തെ ക്രിസ്റ്റൽ പൊട്ടിച്ചു. ഇനി നമുക്ക് അമ്പയത്ത് വീഴ്ത്തത് എല്ലാത്തിനെയും. ഓ, കൊണ്ടില്ല. ആദ്യം നേരത്തെ ഒക്കെ എത്ര പെട്ടെന്ന്? ഓക്കെ, അതുകൊണ്ടു അതുകൊണ്ട്. ഇനി അടുത്തത്, ഓ അതുകൊണ്ടു. ഓക്കെ നൈസ്. ഇനി ഇത് പൊട്ടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അത് പൊട്ടി. അത് പൊട്ടാൻ പൊട്ടാൻ പറ്റുമോ? അത് മുട്ടി ഐസ്. ഓക്കെ, നമ്മളിവിടെ തന്നുകൊണ്ട് തന്നെ 5 എണ്ണം പൊട്ടിച്ച് ഐസ്. ഓക്കെ, അവിടെ എത്തില്ല. നമുക്ക് താഴെ ചാടാം. ഓ അല്ല, യു മിസ്റ്റ് ഡ്രാഗൺ, മിസ്റ്റർ ഡ്രാഗൺ, യു മിസ്റ്റ് ഇറ്റ്, യു മിസ്റ്റ് ബ്രാ. ഓക്കെ, അവനെ എയിം ചെയ്യാൻ പറ്റും നോക്കാം. ഓ, കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. ശരി, ഇനി അവിടെ ചെന്ന് വീണ്ടും ബിൽഡ് ടവറപ്പ് ചെയ്യണം തോന്നണം. ഓക്കെ, ഓ ചാടാൻ പോലും പറ്റുന്നില്ല ഡാവേ. ഓ, എന്തുപോലെ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ടവറപ്പ് ചെയ്യാം. ഇത് കമ്പാരിറ്റീവ് നേരത്തെ ചാടിയതിനേക്കാളും ഉയരം കുറവുള്ളതാണെന്ന് തോന്നുന്നു ഗൈസ്, നമുക്കറിയാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ഡ്രാഗൺ അടിച്ചിട്ട് നിലത്തിട്ടാലും വലിയ സീനൊന്നും ഇല്ല. മറ്റേ സാധനം വന്ന ഡ്രാഗൺ സ്പ്രിത്ത് വന്നാലാണ് പണി കിട്ടണേ. ഓക്കെ, പൊട്ടിച്ചു പൊട്ടി. ഓക്കെ, അത് തന്നെ. ഇനി നമ്മുടെ 2 എണ്ണം കാണാം. ബാക്കിയൊന്നും നമ്മുടെ 2 ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കിട്ടില്ല ഗൈസ്. ഓ ഓ, അവനെ അടിച്ച് തെണ്ടി. ഓ ദേ ദേ, അയ്യോ അയ്യോ അയ്യോ, മാറി 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 മാറി. ചാവ് 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 ചാവ്. ഊഹ്, എന്ത് സാധനമാണ്, എന്ത് 4 ഹാർട്ട്, ഫുള്ള് മാക്സ് ലെവൽ എൻജാൻസ് ഉണ്ടായിട്ടും. ആ അങ്ങനെയാണെങ്കിൽ വിതറിനെ കൊല്ലാൻ പോകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അമ്മേ, അയ്യോ സീൻ സീൻ സീൻ. ഓക്കെ, അത് പൊട്ടിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, അത് പൊട്ടിച്ചു. ഓ, പൊളി ഷോട്ട്, പൊളി ഷോട്ട്, പൊളി ഷോട്ട്. ഓക്കെ, അവിടെ വേറെ ഒന്നുണ്ട്, അത് പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, ഓ അത് കേജുണ്ട്, അവിടെ എൻ്റർപ്പ് വരുന്നത്. ഓക്കെ, ഇനി അത് പൊട്ടിക്കാം. അമ്മേ അമ്മേ, അയ്യോ 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 അയ്യോ. It was at this moment that he knew he fucked up. ആ, ഓ നാണം കെട്ട തോൽവി. ഓ, നമ്മുടെ ഹാർഡ് കോറിന്റെ സീരീസ് തീർന്നിരിക്കുകയാണ് ഗൈസ്. സെഡ് സെഡേ, അയ്യോ എനിക്കിനി കണ്ടൻ്റ് ഇല്ല. ഞാൻ എങ്ങനെ വ്യൂസ് ഉണ്ടാക്കും? എൻ്റെ കയ്യിൽ കണ്ടൻ്റ് ഇല്ല. എൻ്റെ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്ത് ചാവുകയാണെങ്കിൽ ഒരു ഇച്ചിരിയോടെ ഒരു ഗുമ്മ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇത്. ഓ, ചത്ത്, പുല്ല് ചത്തുപോയി. നമുക്ക് നമ്മുടെ വേൾഡ് ഒന്ന് സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം. ഓ, ഇതെന്നെ പറക്കാൻ പറ്റാത്തേ. ഓ മറ്റേ, നിങ്ങൾക്ക് പറക്കണമെങ്കിൽ മറ്റെന്തുവാ എക്സ്പെരിമെൻ്റൽ ഗെയിം പ്ലേ ഓൺ ആക്കണം കേട്ടോ. ഓ, അങ്ങനെ എത്ര മാസത്തെ ഹാർഡ് കോറിൻ്റെ അവസാനം വന്ന് ചേർന്നിരിക്കുകയാണ് ഗൈസ്.
വിഷമമുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമം കണ്ടന്റ് ഇല്ലാതെയാണ്. എന്നെ ഹാർഡ്കോറാണ് ഇത്രയും സക്സസ്ഫുൾ ആക്കിയത് തന്നെ. അല്ലാണ്ട് ഒരു വ്യൂസും ഇല്ലാണ്ടിരുന്ന ഞാനാണ്. ഹാർഡ്കോറാണ് എൻ്റെ ചാനലിന് 1.6K സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നത്. നമ്മുടെ സ്റ്റഫ് തപ്പി കണ്ടുപിടിച്ചെടുത്താലോ. നമ്മുടെ സ്റ്റഫ് കൊണ്ട് ഇവിടെ ചതറി കിടക്കുന്നു. ഓ, നിന്നെ ഒന്ന് തോപ്പിച്ചാണെന്നെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇതൊരു മതി നാണങ്കട്ട തോൽവിയായിപ്പോയി. എൻ്റെ ഡ്രാഗൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കട്ടിലൊക്കെ ആയിട്ട് വന്ന് കൊല്ലണു. ഞാനിവിടെ ഹൈ ലെവൽ എക്യുപ്മെൻറ്റ് ഇട്ടിട്ട് ഞാനല്ലേലും പി വി പിയിൽ ഭയങ്കര വീക്കാണ്. അതെൻ്റെ ഇവിടെ പി വി പി കളിച്ചിട്ടുള്ളവർക്കറിയാം ഞാൻ പി വി പിയിൽ എന്ത് വീക്കാന്ന്. അതിൻ്റെ പുറമെ ഈ വൃത്തികെട്ട ലാഗും. ഓ, ബ്ലോക്ക് വെക്കാനും പറ്റില്ല അല്ലേ. മേളിൽ കയറി ബാക്കിയുള്ള സാധനങ്ങളൊന്നും എടുക്കണമല്ലോ. അതെങ്ങനെ എടുക്കും? ഇരട്ട മോഡിലെ എൻട്രപ്പിൾ അറിയാൻ പറ്റുമോ? യെസ്, എൻട്രപ്പിൾ വർക്കാം. ഓക്കെ, പകുതി കാര്യങ്ങൾ കിട്ടി. ഇനി അപ്പുറത്ത് ചെല്ലാം. ഓഫ്, പിക്കാക്സ് വിൽ നോട്ട് വർക്ക്. ഒന്നോടെ എറിഞ്ഞ് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ മേളിൽ കയറി. ഓക്കെ, നമ്മുടെ കോടാലി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ കോടാലി നമുക്ക് കിട്ടി ഗൈസ്. എൻ്റെ വില്ലെന്തേ വില്ല് വേണമല്ലോ. വില്ല് ഇവിടെ ഇല്ലല്ലോ, ബാക്കിയുള്ള സാധനങ്ങളുണ്ടല്ലോ. വില്ലെന്തേ? ആ, അതുകൊണ്ടാണ് വില്ല്. ഓക്കെ, നമുക്ക് വില്ലും കിട്ടി ഗൈസ്. സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഹാർഡ് കോർ സീരീസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണ് ഗൈസ്. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. എന്നെ ഞാൻ ഇന്നുള്ള ഈ നിലയിൽ എത്തിച്ചത് ഈ ഹാർഡ് കോർ സീരീസാണ്. പിന്നെ ഇതിന് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർക്കും വളരെയധികം കടപ്പാട് നന്ദിയുണ്ട്. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു സ്കിന്നെ പോലുമില്ല ഗൈസ് നിങ്ങളോട് ഗുഡ് ബൈ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ യാ, അങ്ങനെ ഹാർഡ് കോർ സീരീസ് അതിൻ്റെ എല്ലാത്തിപ്പാണ്. അടുത്തൊരു സീരീസായിട്ട് കാണുന്നവരെ പീസ്.